നടി ഗൌതമിയുടെ വീടാക്രമിച്ചു മകളും താരവും ഭയന്നു വിറച്ചു അക്രമിയെ ആന്ധ്രപ്രദേശിലെ ശ്രീകാകുളത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ജനനം ബാലതാരമായി സിനിമയിൽ ദേശദേശാന്തരങ്ങൾ ചുറ്റി അഭിനയം ആ വരവിൽ മലയാളത്തിലുമെത്തി മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ശ്രീനിവാസൻ മനോജ് കെ ജയൻ എന്നിവർക്കൊപ്പമെല്ലാം അഭിനയിച്ച ഗൌതമി മോഹൻലാൽ സൂപ്പർഹിറ്റ് ഹിറ്റ് ചിത്രമാണ് ഹിസ് ഹൈനസ് അബ്ദുള്ള മമ്മൂട്ടിക്കൊപ്പം സുഹൃതം ആയിരം നാവുള്ള അനന്തൻ ജയറാമിനൊപ്പം അയലത്തെ അദ്ദേഹം ഗൌതമി അഭിനയിച്ച എല്ലാ സിനിമകളും ഹിറ്റായിരുന്നു രജനീകാന്ത് കമൽഹാസൻ ചിരഞ്ജീവി തുടങ്ങി ഇന്ത്യൻ സിനിമയിലെ എല്ലാ നായകന്മാർക്കൊപ്പവും അഭിനയിച്ചു രണ്ട് വിവാഹം കഴിച്ചു രേഖപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സന്ദീപ് ബാട്ടിയെ കെട്ടി ഒറ്റ വർഷം കൊണ്ട് ബന്ധം അവസാനിപ്പിച്ചു എങ്കിലും ഈ ബന്ധത്തിൽ ഒരു മകളുണ്ട് അവളെയും കൊണ്ട് കമൽഹാസനൊപ്പം പതിനാല് വർഷം ജീവിച്ചു ലിവിംഗ് ടുഗദറായി കമൽഹാസന്റെ മകൾ ശ്രുതിയും അക്ഷരയും ഇടഞ്ഞതോടെ ആ ബന്ധം ഒഴിവാക്കി മകളെയും കൊണ്ട് ചെന്നൈയിലെ കൊട്ടിവാക്കത്തെ വീട്ടിലാണ് താമസിക്കുന്നത് ഈ വീട്ടിലേക്കാണ് ഒരു അക്രമി കയറി വന്നത് മതിൽ ചാടിക്കടന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ആളെ കണ്ട് ഭയന്ന് ഗൌതമിയും മകളും അയൽക്കാരെയും പോലീസിനെയും വിളിച്ചു പോലീസ് എത്തി ആക്രമിയെ പിടികൂടി പാണ്ഡ്യൻ എന്നാണ് പേര് മദ്യലഹരിയിൽ അകത്തു കടന്ന ഇയാൾക്കെതിരെ വീട്ടിൽ അതിക്രമിച്ചു കയറിയതിനും പൊതുസ്ഥലത്ത് അപമര്യാദയായി പെരുമാറിയതിനും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഗൌതമി ഒന്നുമില്ല ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബ്സ് ഒൻപത് ലക്ഷം കടന്നിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്നവരോട് എന്നും കടപ്പെട്ടിരിക്കുന്നു നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി